ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജീവചരിത്രക്കുറിപ്പ് കവിതയിലും ഭാഷയിലും ഒരുപോലെ പാണ്ഡിത്യമുള്ള മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണം ഉള്ളൂരിൻ്റെ സവിശേഷ കാവ്യ വ്യക്തിത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് മലയാളം തമിഴ് ഇംഗ്ലീഷ് സംസ്കൃതം എന്നീ ഭാഷകളിൽ നല്ല അറിവുണ്ടായിരുന്ന ഉള്ളൂർ മഹാപണ്ഡിതനും ബഹുമുഖ വ്യക്തിത്വമുള്ള ആളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജൂൺ ആറിന് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ സുബ്രഹ്മണ്യയ്യർ തിരുവനന്തപുരത്ത് ഉള്ളൂർ ഗ്രാമത്തിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബാംഗമായിരുന്നു അമ്മ ഭഗവതിയമ്മളിൻ്റെ കുടുംബം തിരുവനന്തപുരത്തെ നവായിക്കുളത്തായിരുന്നു പിതാവിൽ നിന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും പുരാണ ഇതിഹാസങ്ങളിലും ജ്ഞാനം നേടി സംസ്കൃതത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പഠിപ്പിച്ചത് ചങ്ങനാശ്ശേരി രവിവർമ്മ കോയിത്തമ്പുരാനായിരുന്നു പത്താം വയസ്സിൽ ചങ്ങനാശ്ശേരി ഡിസ്ട്രിക്ട് വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി രണ്ട് വർഷം കൊണ്ട് നാല് പരീക്ഷകൾ ജയിച്ച് ലോവർ ഫോർത്ത് ക്ലാസ്സിൽ പഠിക്കാൻ കഴിഞ്ഞു ആയിരത്തി അറുപത്തിയഞ്ചിൽ പിതാവിൻ്റെ മരണത്തോടെ കുടുംബം ദരിദ്രാവസ്ഥയിൽ ആവുകയും ഉള്ളൂരിലേക്ക് താമസം മാറുകയും ചെയ്തു പിന്നീട് തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ ചേർന്ന് പഠിച്ച് പതിനാറാം വയസ്സിൽ മെട്രിക്കുലേഷൻ ജയിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തി എഴുപത്തിരണ്ടിൽ തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി മലയാള മനോരമ ഭാഷാ പോഷിണി കവനകൗമദി എന്നിവയിലാണ് ഉള്ളൂർ തുടങ്ങിയത് ആധുനിക മഹാകവിത്രയങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട അദ്ദേഹത്തിന് ആശാനും വള്ളത്തോളിനുമൊപ്പം തുല്യമായ സ്ഥാനമാണുള്ളത് ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യവും കൂടാതെ സാഹിത്യചരിത്രവും അദ്ദേഹം രചിച്ചു ചിത്രയോഗം മഹാകാവ്യമാണ് ഖണ്ഡകാവ്യങ്ങളാണ് കർണഭൂഷണം പിങ്കള ചിത്രശാല ഭക്തി ദീപിക തുടങ്ങിയവ കവിതാ സമാഹാരങ്ങളാണ് കിരണാവലി തരങ്കിണി താരാഹാരം മണിമഞ്ജുഷ എന്നിവ മറ്റു കൃതികളാണ് കേരള സാഹിത്യചരിത്രം അഞ്ചു വാല്യം വിജ്ഞാന ദീപിക നാല് ഭാഗം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ പതിനഞ്ചിന് അദ്ദേഹം അന്തരിച്ചു